കാടും പുഴയും മലകളും അതിരിടുന്ന പാണിയേലിപ്പൂരിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഒരുപാട് പേർക്ക് അറിയാവുന്ന സ്ഥലമാണ് ഇവിടെ. പ്രത്യേകിച്ചും കൊച്ചിയിൽ നിന്നൊക്കെയുള്ള ടൂറിസ്റ്റ് സംഘങ്ങൾ നിരന്തരം പോകുന്ന സ്ഥലം കൂടിയാണ് ഈ പാണിയേലിപ്പൂര്. എറണാകുളം പെരുമ്പാവൂരിലാണ് ഈ പേരിൽ പോലും ഏറെ കൗതുകമുള്ള ഈ സ്ഥലമുള്ളത്. 1.5 കിലോമീറ്ററോളം വനപാതയിലൂടെ സഞ്ചരിച്ച് വേണം ഇവിടേക്ക് എത്താൻ എന്നുള്ളതും ആ യാത്രയുടെ ഒരു പ്രത്യേകത വർദ്ധിപ്പിക്കുന്നുണ്ട്. കാഴ്ചയിൽ അതിമനോഹരമെങ്കിലും പേടിപ്പെടുത്തുന്ന കഥകളുണ്ട് ഈ പാണിയേലിപ്പൂരിന് പറയാൻ. അതുകൂടി നമുക്കറിയാം. ഇന്നത്തെ യാത്ര പാണിയേലിപ്പൂരിലേക്കാണ്. പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ചെറിയ ടിക്കറ്റ് നിരക്കുണ്ട്. ആ ടിക്കറ്റും എടുത്ത് ഈ കവാടം കടന്ന് ഏകദേശം 1 കിലോമീറ്റർ നടക്കണം പോരെ എന്ന് പറയുന്ന അത്ഭുത സ്ഥലത്തെത്താൻ. കയറി വരുമ്പോൾ കവാടത്തിൽ തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ചേച്ചി 3 പേർക്ക് ഉള്ള ടിക്കറ്റ്. അപ്പം ഇതുപോലെ ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് പഞ്ച് ചെയ്തതിന് ശേഷം വേണം അകത്തേക്ക് കടക്കാൻ. കവാടം കടന്നു ചെല്ലുന്നത് ഇരുണ്ട വനപാതയിലേക്കാണ്. കല്ലുകൾ പാകിയെടുത്തു നിന്ന മണൽപ്പരപ്പിലേക്ക് എത്തുമ്പോൾ കാഴ്ചകൾ അടിമുടി മാറും. ഉൾക്കാട്ടിലൂടെയുള്ള യാത്രയുടെ അനുഭൂതി അവർണനീയമാണ്. ഇവിടെ ആനയൊക്കെ ഉണ്ട്, ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ആന ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ ആനയുണ്ട്. ഈ നമ്മൾ നടക്കുന്ന വഴിയൊക്കെ ഇടയ്ക്ക് ഇറങ്ങി വരാറുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ആളുകളെ ആക്രമിക്കുന്ന സംഭവമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് കുറച്ചുകൂടെ നടക്കാനുണ്ട്. എന്തായാലും നടക്കാം. ഈ 1 കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. നടന്നു നീങ്ങും തോറും കുത്തിയൊഴുകുന്ന പെരിയാറിൻ്റെ ശബ്ദം കാതുകളിലേക്ക് എത്തും. കാട്ടിലൂടെ ഒഴുകുന്ന നദി മൂന്നായി തിരിഞ്ഞ പാറക്കൂട്ടങ്ങളിൽ തട്ടി വലിയ ശബ്ദമുണ്ടാകുന്നുണ്ട്. പാണിയേലിപ്പോരെന്ന പേരിന് പിന്നിലെ കഥയും ഇതിനെ ചുറ്റിപ്പറ്റിയാണ്. പേരിൻ്റെ സ്ഥലം പാണിയേലി. ആ വെള്ളച്ചാട്ടം നടക്കുന്ന സ്ഥലത്ത് 3 വഴികളിൽ കൂടി ഒരു സ്ഥലത്തേക്കാണ് വന്ന് സംഘം. അപ്പോൾ വടക്കുന്ന് വരും, കിഴക്കുന്ന് വരും, തെക്കുന്ന് വരും. അപ്പോൾ മൂന്നോടെ ഇങ്ങനെ കൂട്ടിയൊരു പോര് വെള്ളം കിടന്ന് പോരാണ്. ആ ഉയരത്തിൽ നിന്നാണ് താഴേക്ക് വീഴുന്നത്. പേരിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. പണ്ടുകാലത്ത് മലയാറ്റൂരിലേക്കും കാലടിയിലേക്കുമൊക്കെ മരങ്ങൾ വെട്ടി തടി കൊണ്ടുപോയിരുന്നത് പെരിയാറിലൂടെ ചങ്ങാടങ്ങളിലാണ്. പാണിയേലിയിൽ ചങ്ങാടം എത്തുമ്പോൾ ഭീമൻ കല്ലുകളും കയങ്ങളും ചങ്ങാടത്തെ ഉലയ്ക്കും. തുഴച്ചിലുകാർ പെരിയാറിനോട് പോരടിച്ചാണ് ചങ്ങാടം നീക്കിയിരുന്നതത്രേ. പാണിയേലിയിലെ ആ പ്രദേശം പിന്നീട് പാണിയേലി പോരായി അറിയപ്പെട്ടെന്നും പറയപ്പെടുന്നു. വനപാതയിൽ കടകളോ കുടിവെള്ളമോ ഇല്ല. പകുതിയോളം എത്തുമ്പോൾ വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങളുണ്ട്. ഊഞ്ഞാലുകളിൽ ആടി രസിക്കാം. ഈ ഏറുമാടത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ പെരിയാറിൻ്റെ തന്നെ ഒരു ഗംഭീര വ്യൂ കിട്ടിയാണ്. മഴയൊക്കെ ആയതുകൊണ്ട് തെന്നിക്കടക്കുക, ഏണിയൊക്കെ മൊത്തത്തിലെടുത്ത് മാറ്റി വെച്ചിരിക്കാനോട് കയറാൻ പറ്റില്ല. കാണാനിങ്ങനെ സുന്ദരമാണെങ്കിലും പാണിയേലിപ്പൂരിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ ചെറുതല്ല. കഴിഞ്ഞ കാലങ്ങളിൽ പാറക്കെട്ടുകളുടെ കാണാക്കയങ്ങളിൽപ്പെട്ട് മരിച്ചത് 90 ആളുകളാണ്. അതിനുശേഷം നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ഇപ്പോൾ ലൈഫ് ഗാർഡുകളുടെ നിയന്ത്രണത്തിലാണ് ആളുകളെ അകത്തേക്ക് കയറ്റി വിടുന്നത്. പെരിയാറിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക, നമുക്ക് വെള്ളത്തിൽ എൻജോയ് ചെയ്യുക, ഇതാണ് മെയിനായിട്ടുള്ള വെക്കേഷൻ അവധി സമയങ്ങളിലാണ് കൂടുതലും സഞ്ചാരികളിലൂടെ വരുന്നത്. 2005 ഈക്കോ ടൂറിസം കേന്ദ്രമാക്കിയതു മുതൽ ലൈഫ് ഗാർഡാണ് TK ജോർജ് എന്ന പാണിയേലിക്കാരൻ. അധികം ആരും അറിയാത്ത പഴയ പോരിൻ്റെ മരണമുഖം ജോർജേട്ടൻ്റെ ഓർമ്മകളിലുണ്ട്. പാണിയേലി പോരിൽ പണ്ട് കാലത്ത് ഒത്തിരി അപകടങ്ങൾ നടന്നിട്ടുണ്ട്. 90 ആൾ വരെ മരിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും 7
കുറയാതെയും 12 കൂടാതെയും എല്ലാ വർഷവും മരിക്കും. അങ്ങനെ വന്ന് വന്ന് 86 ആളായി കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെയൊക്കെ നിയമസഭയിലൊക്കെ ചർച്ച ചെയ്തുണ്ടാക്കിയത്. അത് 2014 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു മരണവും സംഭവിച്ചിട്ടില്ല. ഇഷ്ടം പോലെ ഗൈഡുകളെ നിയമിച്ച എല്ലാ ടോപ്പിൽ നിന്ന് കൃത്യമായിട്ട് നോക്കി ചെയ്യണ കാരണം ഇപ്പോൾ ഒരു യാതൊരു ശല്യവുമില്ല. പ്രത്യേക പരിശീലനം ലഭിച്ച 38 ലൈഫ് ഗാർഡുകളാണ് സന്ദർശകർക്ക് സുരക്ഷയൊരുക്കുന്നത്. ആനയുൾപ്പെടെ വന്യമൃഗങ്ങളുടെ ശല്യവും വനപാതയിലുണ്ട്. പക്ഷേ കണ്ണും കാതും കൂർപ്പിച്ച് ഗാർഡുകളുള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടണം? വന്യമൃഗങ്ങളുടെ ആനയുടെ മിക്ക ശല്യങ്ങളും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ ആന അകലെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ അത് മനസ്സിലാക്കും. നമുക്കറിയാം ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്താണ് വരുമോ, അവിടുന്ന് ആൾക്കാരെ മാറ്റിയേച്ചാൽ മതി. അങ്ങനെ നടന്നു കടന്ന് നമ്മൾ എത്തിച്ചേരുന്നത് ഈ സ്ഥലത്താണ്. പക്ഷേ ഇതല്ല പാണേലിപ്പോര്. ഈ പാറക്കൂട്ടങ്ങൾക്കും അപ്പുറം കാണുന്ന സ്ഥലത്താണ് യഥാർത്ഥ പാണേലിപ്പോര് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ കൂടുതലായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഡിസംബർ മുതൽ മെയ് മാസം വരെ അവിടേക്കുള്ള പ്രവേശനം തുറന്നു കൊടുക്കുന്നതുമാണ്. വെള്ളത്തിനപ്പുറം എത്തിയാൽ പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ കാണും. വേനൽക്കാലത്ത് പാറക്കെട്ടുകൾക്കിടയിലൂടെ താൽക്കാലിക ചെറുപാലങ്ങളുണ്ടാവും. അവയിലൂടെ പോരിലെത്താം. 3 ദിക്കിൽ നിന്നെത്തുന്ന വെള്ളം തമ്മിൽ പോരടിക്കുന്നത് ആവോളം കണ്ടുരസിക്കാം. മഴക്കാലത്ത് പോകാൻ പറ്റില്ല, ബാക്കിയെല്ലാ സമയത്തും പോകാൻ പറ്റും. വെള്ളപ്പുഴയിൽ വെള്ളം കൂടുന്ന സമയത്ത് അവിടേക്ക് പോകാൻ പറ്റില്ല. വെള്ളം കുറയുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും കടന്നു പോകാം. നിലവിൽ ഇവിടെ വരെ മാത്രമാണ് പ്രവേശനമുള്ളതെങ്കിലും ഇവിടെ വരെയുള്ള യാത്രയും ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ചകളും അതിഗംഭീരമാണ്. അപകടരഹിതമായി വരിക പോവുക എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. പാണേലിപ്പോരിൽ നിന്നും BS രാഹുലിനും ഡയസിനുമൊപ്പം അശ്വിൻ പാലാഴി, 24.